ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പൊടി കൊണ്ട് ചോറും ഉഴുന്നും ഒന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് 250 ഗ്രാം അളവിൽ റവ എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. റവ വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. ഇത് പൊടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് റവ എടുത്ത അതേ കപ്പ് അളവിൽ തന്നെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഈ ഒരു ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1 നുള്ള് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി റവയും ഗോതമ്പും എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യമേ തന്നെ വെള്ളം ഒരുമിച്ച് ഒഴിച്ചു കൊടുത്ത് ഇളക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പരുവം തെറ്റിപ്പോവും. അതുകൊണ്ട് ഇത് ഘട്ടം ഘട്ടമായിട്ട് ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് 2.5 കപ്പ് വെള്ളമാണ്. ഇപ്പോൾ ഈ മാവ് കറക്റ്റ് ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് 30 മിനിറ്റ് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരിക്കാം. അപ്പോഴേക്കും ഈ ഒരു ഗോതമ്പും റവയും നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. 30 മിനിറ്റിന് ശേഷം ഈ മാവ് നല്ലോണം കുതിർന്ന് കിട്ടുമ്പോൾ കുറച്ചുകൂടി വെള്ളത്തിന് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ സാധാരണ ഇഡ്ഡലിത്തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു പരുവത്തിൽ മാവ് റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ ഈ മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് ഇഡ്ഡലിത്തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷമാണ് ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിത് 2 തട്ടിലും മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. അതിനായി സ്റ്റവിലേക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. അതിനുള്ളിലേക്ക് ഇതൊന്ന് ഇറക്കി വെച്ചുകൊടുത്ത് ഒന്ന് അടച്ചു വെച്ചേക്കാം. 10 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഈ ഒരു ഇഡ്ഡലി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തട്ടിൽ നിന്നും ഇളക്കി മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഗോതമ്പിൻ്റെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലി റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ പച്ചരിയും ഉഴുന്നും ചോറൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ പൊങ്ങിയിരിക്കില്ല എന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പർ പലഹാരമാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.